ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇടുക്കിക്കാരി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റിലുള്ള ഒരു കടലക്കറിയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് അറിയുന്നതിന് വേണ്ടി ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഇടുക്കിക്കാരി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓളന്നുള്ളി ഓപ്ഷൻ കൊടുക്കാനും മറക്കല്ലേ. കടലക്കറി തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു ഗ്ലാസ് കടല തലേദിവസം രാത്രി തന്നെ കുതിർത്തിയെടുത്തിട്ടുള്ളതാണിത്. ചായ കുടിക്കുന്ന ആ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് കടലയാണ് ഞാനിവിടെ കുതിർത്തിയെടുത്തിട്ടുള്ളത്. കടല നിർബന്ധമായിട്ടും 8 to 10 മണിക്കൂർ വരെയുള്ള ഒരു സമയം നമ്മൾ കുതിർത്തിയെടുക്കണം. എങ്കിൽ മാത്രമേ കടല നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്കിതൊരു പ്രഷർ കുക്കറിൽ വേവിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ കടല പ്രഷർ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ 1 സ്പൂൺ ഉപ്പുപൊടി കൂടി ചേർക്കുന്നു. ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർക്കണം. കടലയുടെ മുകളിൽ നിൽക്കത്തക്ക വിധത്തിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. കടല നന്നായിട്ട് വെന്ത് സോഫ്റ്റായി കിട്ടണമെങ്കിൽ മിനിമം 6 വിസിലെങ്കിലും അടുപ്പിച്ചെടുക്കേണ്ടി വരും. അത് വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്കൊരു ചീനിച്ചട്ടിയിൽ തേങ്ങ വറുത്തെടുക്കാം. ഈ ചട്ടി ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ഇതുപോലെ ഒരു ബൗള് നിറച്ചും തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല തിക്കായിട്ടുള്ള ഗ്രേവി കിട്ടുന്നതിനും ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഇതിലോട്ട് തേങ്ങ വറുത്ത് ചേർക്കുന്നത്. നന്നായിട്ട് ഇളക്കി വറുത്തെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ സിമ്മിലും ഒക്കെ ആയിട്ട് മാറ്റി മാറ്റി വെച്ചിട്ട് വേണം തേങ്ങ വറുത്തെടുക്കാനായിട്ട്. കുറഞ്ഞ ഫ്ലെയിമിൽ വറുത്തെടുത്തില്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. തേങ്ങ വറുക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതുപോലെ കളറ് മാറി വന്നു തുടങ്ങുമ്പോൾ ഞാൻ ഇതിലോട്ട് 5 വറ്റൽമുളക് മുറിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 തക്കോലം, 1 വലിയ കറുവാപ്പട്ട, ഇതൊന്ന് കൈ വെച്ചിട്ട് ഒടിച്ചതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത്. 4 ഗ്രാമ്പു, ആവശ്യത്തിന് കറിവേപ്പില, ഇത്രയും സാധനങ്ങളും കൂടി ഞാൻ ഇതിനകത്തോട്ടൊന്ന് ചേർക്കുവാണ്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നല്ലോ കടലക്കറി ഉണ്ടാക്കുന്നത് നമ്മൾ ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റിലാണ്. അപ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയും നമുക്ക് നന്നായിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം വീണ്ടും നന്നായി ഇളക്കി വറുത്തെടുക്കുക. വീണ്ടും 20 മിനിറ്റ് കൂടി കഴിഞ്ഞതിന് ശേഷമാണ് ഇതുപോലെ ഡാർക്ക് കളറായിട്ട് ഇത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കളറൊക്കെ മാറി വന്ന് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റി മറ്റൊരു പാത്രത്തിലോട്ട് വെക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ ചൂട് കൊണ്ട് ഇത് കൂടുതൽ മുരിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. തേങ്ങ വറുത്തത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇതുപോലെ പേസ്റ്റായിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. 3-4 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ടാണ് ഞാനിത് അരച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വെള്ളം തൊടാതെ വേണമെങ്കിലും അരച്ചെടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ഇനി നമുക്കിത് ഗ്രേവിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനൊരു കടായി ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 2 സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ 1 സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, 1 സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്, 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഇവ 3 കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. 1.5-2 മിനിറ്റൊക്കെ ചൂടാക്കി എടുത്താൽ മതി ഇതിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി കിട്ടണം. ഇതാ ഇതുപോലെ കളറൊക്കെ മാറി വന്നു കഴിയുമ്പോൾ ഞാൻ ഇതിലോട്ട് 1 വലിയ സവോള ചതുരത്തിൽ അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് 1/2 സ്പൂൺ ഉപ്പ്, ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കുന്നത് ഇറച്ചിക്കറി ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ ഞാൻ വീഡിയോയുടെ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റിലുള്ള കടലക്കറിയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നതെന്ന്. അതുകൊണ്ടാണ് ഇറച്ചിക്കറി ഉണ്ടാക്കുമ്പോഴുള്ള ആ ഒരു സ്റ്റെപ്സൊക്കെ ഞാൻ ഇതിലും ഫോളോ ചെയ്യുന്നത്. സവോളയും ഇപ്പം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഈ ഒരു പാകത്തിലോട്ടാകുമ്പോൾ നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. 1 സ്പൂൺ മീറ്റ് മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി അതുകൂടാതെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുകയാണ്. ഫ്ലെയിം നന്നായിട്ട് കുറച്ചതിന് ശേഷം പൊടികളൊക്കെ നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറണം. അപ്പോൾ ഇതുപോലെ നല്ല ഡാർക്ക് ഷെയ്ഡിലോട്ടായി കിട്ടും. ഇനി ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് തേങ്ങ വറുത്തരച്ചതാണ്. തേങ്ങ വറുത്തരച്ചത് ചേർത്തതിന് ശേഷം ഇതിൻ്റെ വെള്ളം വറ്റി ഇത് ഡ്രൈ ആകുന്നിടം വരെ ഞാനൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിക്കഴിയുമ്പോഴാണ് ഞാൻ ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കുന്നത്. കടലയും അത് വെന്ത വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഞാൻ ഇതിലോട്ട് 1 ഗ്ലാസ് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കൂടുതൽ വെള്ളം ചേർത്ത്
ഇത് വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് വളരെ സാവകാശം തിളച്ച് വറ്റി വരുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നോക്കിയപ്പോൾ ഇച്ചിരി വെള്ളത്തിൻ്റെ കുറവുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിരിക്കുന്നത്. ഞാനിതിപ്പം സിമ്മിൽ വെച്ചിട്ടാണ് വെള്ളം വറ്റിച്ചെടുക്കുന്നത്. ഒരു കാരണവശാലും മാക്സിമം ഫ്ലെയിമിൽ വെച്ചിട്ട് വെള്ളം വറ്റിച്ചെടുക്കരുത്. അങ്ങനെ വേഗം വെള്ളം വറ്റിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കറിയുടെ ഗ്രേവിക്ക് അതിൻ്റേതായ ഒരു ടേസ്റ്റ് കിട്ടുകയില്ല. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നത് നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. 2-3 മിനിറ്റ് കൂടി നമുക്കിതുപോലെ തന്നെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്നുകൂടി തിളപ്പിച്ചെടുക്കാം. 2-3 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ട്, അങ്ങനെ നമ്മുടെ കടലക്കറി റെഡിയായിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാമല്ലോ, എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കടലക്കറിയാണ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഈ ഒരു ഗ്രേവിക്ക് ഇറച്ചിക്കറിയുടെ ആ ഒരു ടേസ്റ്റ് തന്നെയാണുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ രീതിയിൽ ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. കടലക്കറി ഇഷ്ടമില്ലാത്തവർ പോലും ഈ ഒരു രീതിയിലാണ് നിങ്ങളിത് തയ്യാറാക്കി എടുക്കുന്നതെങ്കിൽ കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇടുക്കിക്കാരി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.